2021 വർഷത്തെ ബാലൻഡിയർ പ്രഖ്യാപനം ഇന്ന് നടക്കാനിരിക്കെ പി എസ് ജി സൂപ്പർ താരമായ മെസ്സിയാണ് ഇത്തവണ പുരസ്കാര ജേതാവെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. സ്പാനിഷ് മാധ്യമ പ്രവർത്തകനായ ജോസഫ് ബെഡ്രോളാണ് മെസ്സി തന്നെയാണ് ഇത്തവണ പുരസ്കാരം നേടുകയെന്ന് വെളിപ്പെടുത്തിയത്. അതിനു പുറമെ യൂറോപ്പിലെ മറ്റു ചില ജേർണലിസ്റ്റുകളും സമാനമായ റിപ്പോർട്ടുകളാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം പുരസ്കാരം നേടാൻ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന ബയൺ മ്യൂണിക് താരമായ ലെവൻഡോസ്കി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടുവെന്നും പെട്രോളിൻ്റെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ഏതാനും സീസണുകളിലായി അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്ന പോളിഷ് താരത്തെ പിന്നിലാക്കി റയൽ താരം കരിം ബെൻസിമയാണ് രണ്ടാം സ്ഥാനം നേടിയതെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം സ്കൈ സ്പോർട്സ് ജേർണലിസ്റ്റായ മാറ്റിയ മൊറാട്ട മെസ്സിക്ക് തന്നെയാണ് ബാലൻഡിയർ പുരസ്കാരമെന്നും താരത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് ഇക്കാര്യം വ്യക്തമായി അറിയാമെന്നും വെളിപ്പെടുത്തിയിരുന്നു. ഇതിനൊപ്പം ജോസഫ് കൂടി സമാനമായ കാര്യം റിപ്പോർട്ട് ചെയ്തതോടെ മെസ്സി തൻ്റെ ഏഴാമത്തെ ബാലൻഡിയോർ ഇന്ന് ഉയർത്താനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെ വേണം കരുതാൻ. ബാഴ്സലോണയെ കഴിഞ്ഞ സീസണിൽ വലിയ കിരീടങ്ങളിലേക്ക് നയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ലാലിഗയിലെ ടോപ്പ് സ്കോററായ മെസ്സി എട്ടാം തവണയും പിച്ചിച്ചി പുരസ്കാരം നേടിയിരുന്നു. ഇതിനു പുറമെ കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിൽ ടോപ്പ് സ്കോറർ, ടോപ്പ് അസിസ്റ്റ് മേക്കർ, ടോപ്പ് പ്ലെയർ എന്നിവ നേടി കിരീടമുയർത്താൻ കഴിഞ്ഞതാണ് മെസ്സിയുടെ ബാലൻഡിയോർ സാധ്യതകളെ വർദ്ധിപ്പിച്ചത്. അതേസമയം ഈ സീസണിൽ പി എസ് ജിയിലേക്ക് ചേക്കേറിയ താരത്തിൻ്റെ ഫോം വാങ്ങിയതും എതിരാളികളായ ബെൻസിമ, ലെവൻഡോസ്കി എന്നിവർ മാരക ഫോമിൽ കളിക്കുന്നതും മെസ്സിയുടെ സാധ്യതകളെ ദുർബലപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അതിനെ മറികടന്ന് പുരസ്കാരം നേടാൻ കഴിഞ്ഞാൽ ചരിത്രത്തിൽ മറ്റാർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത നേട്ടം തന്നെയായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, അസിസ്പോർട്ട്.